ഹലോ ഹായ് എവറിവൺ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്രാക്ക് വിത്ത് ജാക്ക് യൂട്യൂബ് മലയാളം ചാനൽ. ഓക്കെ, സോ ഇന്ന് ഞാൻ ചെറിയൊരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. സോ നമുക്ക് ആദ്യം ആ സ്റ്റോറി പറയാം, എന്നിട്ട് നമുക്കതിൻ്റെ ലെസൺസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റോറി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തോമസ് എഡിസനെ അറിയാം. സോ തോമസ് എഡിസൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു എഡ്വാർഡ് ബാർനസ് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തികമായിട്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് പിന്നോട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു. സോ അയാൾക്ക് ഈ ചിന്ത, അതായത് തോമസ് എഡിസൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയപ്പോൾ അയാളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഓക്കെ, സോ പക്ഷേ അയാളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, എ സ്ട്രോങ് ബിലീഫ്, ഫെയ്ത്ത്, പിന്നെ ഒരു അഡമന്റ് ഡിസിഷനും ദാറ്റ് ഹി നീഡ്സ് ഇറ്റ്. അതാ വേണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ട്രെയിനൊക്കെ പിടിച്ച അയാൾ അവിടെ എത്തി, തോമസ് എഡിസൻ്റെ അടുത്ത് എത്തി. പക്ഷേ തോമസ് എഡിസനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ പരിചയപ്പെടാനോ ഒരു സാഹചര്യമില്ലാത്തൊരു ജോലിയാണ് അയാൾക്ക് കിട്ടിയത്. സോ അങ്ങനെ എന്ത് ചെയ്തു, അയാൾ ആ ജോലിയിൽ തുടർന്നു. ആൻഡ് ഹീ വാസ് വെയ്റ്റിംഗ് ഫോർ ദി റൈറ്റ് ഓപ്പർച്യൂണിറ്റി. സോ അങ്ങനെ ആ ജോലിയിൽ കുറേ കാലം, കുറേ വർഷം ആ ജോലിയിൽ തന്നെ അയാൾക്ക് തുടരേണ്ടി വന്നു. സോ ഇടയിലൊക്കെ അയാൾ ചിന്തിച്ചു, വേറെ ജോലി നോക്കിയാലോ തോമസ് എഡിസനുമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒന്ന് പരിചയപ്പെടാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ എന്നാലും അയാൾ വിചാരിച്ചു, എന്തായാലും ദിസ് ഈസ് മൈ ഡിസിഷൻ, ലൈഫ് ലോങ് ഇതാണ്, എന്തായാലും ഞാനിത് മാറ്റാൻ പോകുന്നില്ല, ഈ ഡിസിഷൻ, ഈ ഒരു ഔട്ട്പുട്ട് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ അയാൾ അവിടെ അഡമന്റ് ആയിട്ട് നിന്നു. സോ അങ്ങനെ അയാൾ അത് തുടർന്നു. അങ്ങനെ കുറേ വർഷങ്ങളയാൾ ഇങ്ങനെ ഒരു സ്ഥിതി തുടരേണ്ടി വന്നു, കാരണം അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ, കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അയാളിലേക്ക് വന്നു. അതായത് ആ സമയത്തായിരുന്നു എഡിസൺ എഡിഫോൺ പണ്ടുകാലത്ത് ഡിക്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ അത് മാർക്കറ്റ് ചെയ്യണമായിരുന്നു. സോ എഡിസൻ്റെ കൂടെ ആ സമയത്തുള്ള സെയിൽസ്മാൻ ആൾക്കാർക്ക് എന്തായിരുന്നു, അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. സോ ഹി ടുക്ക് ദിസ് ആസ് ദ ഓപ്പർച്യൂണിറ്റി. എന്ത് ചെയ്തു, അദ്ദേഹം നല്ല കേമമായിട്ട്, നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഈ എഡിഫോൺ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിനെ എന്ത് ചെയ്തു, മാർക്കറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. സോ അങ്ങനെയാണ് തോമസ് എഡിസനുമായിട്ട് ഇദ്ദേഹം പരിചയപ്പെടുന്നതും തോമസ് എഡിസൻ്റെ കുറേ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാനും ഇയാൾ തുടങ്ങി. ഓക്കെ, സോ ഇതിൻ്റെ ഒരു മോറൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അദ്ദേഹം പകുതി വെച്ച് നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു, അല്ലേ? സോ ഇത് തന്നെയാണ് പലപ്പോഴും നമുക്ക് ബാങ്ക് എക്സാംസിനും പറ്റാറ്. നിങ്ങൾക്ക് ഒരു എക്സാം ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് പറ്റില്ല എന്ന്, നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ അവിടെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ ഇല്ലാത്തതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സ്റ്റോറിയുടെ മോറൽ എന്ന് പറയുന്നത് ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ റൈറ്റ് ഡിസിഷൻ എടുക്കുക. പെർസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഓപ്പർച്യൂണിറ്റി വരും. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കൊല്ലം തന്നെ കുറേ എക്സാംസ് വിളിക്കുന്നുണ്ട്, അല്ലേ? സോ നിങ്ങൾ ഒരു എക്സാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എക്സാം നിങ്ങൾക്ക് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ സുഖമായിരിക്കും. സോ അങ്ങനെ കയറിപ്പോയ എത്രയോ കുട്ടികളുണ്ട്. കാരണം RRB PO ക്ലർക്ക്, IBPS PO IBPS ക്ലർക്ക്. സോ ഇതിൽ RRB PO ക്ലർക്ക് ഒന്നും കിട്ടാതെ IBPS PO യും IBPS ക്ലർക്കും കിട്ടിയ എത്രയോ പേരുണ്ട്. സോ ഈ ഒരു സ്റ്റോറിയുടെ മോറൽ ഞാനിപ്പോൾ പറയാനുള്ള കാരണം, ഇപ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കയറിയില്ല, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കയറിയില്ലെങ്കിൽ ഒരു വിഷമമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ യു ഡു യുവർ വർക്ക്, പെർസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്യുക, റൈറ്റ് ഓപ്പർച്യൂണിറ്റി വിൽ കം ടു യു അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, സോ താങ്ക് യു.